സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുവിന്റെ പൂർണ്ണതകളെ ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. പ്ലേറോമ, ദൈവത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിലാണ്. അവിടുത്തെ ശരീരമായ സഭയുടെ ശിരസായി നിന്നുകൊണ്ട് സഭയെ അവിടുന്ന് സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. ഇന്ന് കൊളോസിയർ 1:24 മുതൽ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിൽ ഏറ്റവും വിവാദപരമെന്നും ദുർഗ്രഹമെന്നും കരുതപ്പെടുന്ന ഒരു വചനഭാഗമാണ് കൊളോസിയർ 1:24. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലെ കുറവുകൾ എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നുവെന്ന് ശ്ലീഹ പറയുമ്പോൾ സർവസമ്പൂർണനായ ക്രിസ്തുവിന് എന്തു കുറവാണുള്ളത്? ശ്ലീഹ നിറവേറ്റേണ്ടി വരുന്നതായി നിറവേറ്റുക, പൂർണ്ണമാക്കുക എന്നതിനെ കുറിക്കാൻ അസാധാരണമായൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അന്തന പ്ലേറോവോ. രണ്ട് ക്രിയാവിശേഷങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ക്രിയാപദമാണിത്. പ്ലേറോവോ എന്നാൽ സമൃദ്ധമാക്കുക എന്നർത്ഥം, അനപ്ലേറോവോ എന്നാൽ വർദ്ധമാനമാമിതം സമൃദ്ധമാക്കുക എന്നും പരിപൂർണമാക്കുക എന്നുമൊക്കെ അർത്ഥം വരും. ആൻറ്റി എന്നൊരു ക്രിയാവിശേഷണം അതിൻ്റെ മുൻപിൽ ചേർക്കുമ്പോൾ വ്യത്യസ്തമായൊരു ദിശാബോധം, ഡിറക്ഷനാലിറ്റി അതിന് കൈവരുകയാണ്. നിലവിലുള്ള സമൃദ്ധികളുടെ ഉറവിടത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഉറവിടത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ഇപ്പോഴുള്ള സമൃദ്ധി മറ്റ് ഒരു ഉറവിടത്തിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നത് പോലെ, അതായത് ക്രിസ്തുവിന്റെ പൂർണ്ണത നമ്മളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു എന്നർത്ഥം. 1:23 ശ്ലീഹ പറഞ്ഞിരുന്നു താൻ അനുരഞ്ജനത്തിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാണ് എന്ന്. 1:24 പറയുന്നു താൻ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശുശ്രൂഷകനാണ് എന്ന്. 1:25 പറയുന്നു ഞാൻ ക്രിസ്തുവിന്റെ വചനത്തെ നിറവേറ്റുന്നവനാണ് എന്ന്. ചേർത്ത് വായിക്കുമ്പോൾ വചനം ഉടലാർന്ന ക്രിസ്തു അനുഭവം തന്നെയാണ് തന്റെ ശുശ്രൂഷ വഴിയായി ശ്ലീഹ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, അതും തന്റെ ഉടലാർന്ന ജീവിതാനുഭവമായിട്ട്. ഇത് ശ്ലീഹായുടെ പ്രേഷിത ദൗത്യം, മിഷണറി ഇംപറേറ്റീവ് തന്നെയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. നിറവിനെ സൂചിപ്പിക്കുന്ന പ്ലേറോ എന്ന വാക്ക്, കുറവിനെ സൂചിപ്പിക്കുന്ന ഹിസ്റ്റെറേമ എന്ന പദം, ഇതൊക്കെ ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ അതിനൊരു സാമ്പത്തിക വ്യവഹാരത്തിന്റെ ഭാഷയാണത്രേ. ക്രിസ്തുവിന്റെ സമ്പന്നതകളെക്കുറിച്ചും ക്രിസ്തുവാകുന്ന നിധിയെക്കുറിച്ചുമൊക്കെ ശ്ലീഹ തുടർന്ന് സംസാരിക്കുന്നുണ്ട്, വെൽത്ത് ആൻഡ് ട്രഷേഴ്സ്, ഈ പാഠഭാഗത്ത് തന്നെ. മാത്രമല്ല താൻ ശുശ്രൂഷകനായിരിക്കുന്നത് ദിയാക്കോണോസ്, ദൈവത്തിന്റെ ഭവന വ്യവസ്ഥയിലാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ ഒയ്ക്കണോമിയ. യജമാനന്റെ വീടും വസ്തുവകകളും സാമ്പത്തിക കാര്യങ്ങളും നോക്കി നടത്തുന്ന കാര്യസ്ഥതയെ വിളിക്കുന്ന പേരാണ് ഒയ്ക്കണോമിയ. ഇന്നലെ നാം കണ്ടതുപോലെ അതൊരു ഭവനത്തിന്റെ വ്യവസ്ഥയാണ്. സഭ ദൈവഭവനമാണല്ലോ, ഒയ്ക്കോസ് തേവൂ. സർവജ്ഞാനവും മഹത്വവും ശക്തിയും സമ്പത്തും ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തു തന്നെയാണ്. അതിനാൽ എന്തു കുറവാണ് ശ്ലീഹ തൻ്റെ ഉടലിലൂടെ നികത്താൻ പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വിജാതീയരുടെ ഇടയിലേക്ക് ശ്ലീഹ സുവിശേഷവുമായി കടന്നു ചെല്ലുന്നതിൻ്റെ അർത്ഥത്തിൽ വേണം നാം ഇതിനെ മനസ്സിലാക്കാനായിട്ട്. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ രക്ഷാകരമൂല്യം ഒട്ടും കുറവില്ല, നമ്മളാരും അതിനോട് ചേർത്ത് വയ്ക്കേണ്ട ആവശ്യവുമില്ല. സൊട്ടറിയോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയും. എന്നാൽ ആ രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ക്രിസ്തുവിന് നമ്മുടെ സഹായം ആവശ്യമുണ്ട്, നമ്മുടെ പങ്കാളിത്തം അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തു നമുക്കായി, നമുക്കെല്ലാവർക്കുമായി, ലോകം മുഴുവനുമായി സമ്പാദിച്ചു വച്ചിരിക്കുന്ന രക്ഷയുടെ ഭണ്ഡാരത്തിൽ നിന്ന് വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് ഈ സുവിശേഷ ദൗത്യം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ പൂർണ്ണമാക്കുന്നത്. ഈ ക്രിസ്റ്റലോജിക്കൽ ക്യാപിറ്റൽ, അതായത് ക്രിസ്തു തന്നെയായ ആ സമ്പത്ത്, അതിൻ്റെ ആധിക്യം, അത് അതിൻ്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ നമ്മുടെ ഉടലിൽ ഇങ്ങനെ പൂർണ്ണമാക്കുന്നത്. അതാകട്ടെ വാക്കുകളിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല, ഉടലാർന്ന ജീവിതാനുഭവമായി ഒരു ക്രിസ്ത്യാനി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ ലോകത്തിന് മുഴുവൻ ക്രിസ്തു തന്നെയായി മാറുന്നു. അങ്ങനെ സുവിശേഷത്തെ ഉടലണിയുന്ന ഈ അനുഭവം യഥാർത്ഥത്തിൽ എളുപ്പമുള്ളതോ സുഖമോ ആയ ഒരു കാര്യമല്ല, അത് വേദനകൾ ഉൾക്കൊള്ളുന്നു, ക്ലേശങ്ങൾ, തിലപ്സിസ്. ഈ ക്ലേശമെന്നത് വിശ്വാസത്തിൻ്റെ കൂടപ്പിറപ്പാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. നീതിമാന്മാർ നീതിയുടെ പേരിൽ സഹിക്കേണ്ടി വരുന്ന പീഡകളെയാണ് സാധാരണയായി വിശുദ്ധ ഗ്രന്ഥം തിലപ്സിസ് എന്ന് വിവരിക്കുന്നത്. ഈ ക്ലേശ വഴിയാകട്ടെ ദൈവരഹസ്യത്തിൻ്റെ ചുരുളഴിയലാണ്, അത് ക്രമേണ ചുരുളഴിഞ്ഞ് ദൈവിക പദ്ധതികൾ മുഴുവൻ നമുക്ക് വെളിവായി തരും. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ എന്ന് പറഞ്ഞത് മറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ വെളിവായി എന്ന്. ആ വഴിയിൽ നാം നടക്കുമ്പോൾ ആ വഴി തന്നെ ഒരു വെളിച്ചമായി മാറുന്നുണ്ട്. കുരിശിൻ്റെ വഴിയിൽ കുരിശ് തന്നെയാണ് വെളിച്ചം, പലപ്പോഴും നമുക്കത് ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും. ഈ ഒരു കാര്യം കൊണ്ടാണ് ശ്ലീഹ എപ്പോഴും തൻ്റെ കാര്യസ്ഥതയെ, ഒയ്ക്കണോമിയ, ദൈവത്തിൻ്റെ രഹസ്യം, മുസ്തീരിയോണുമായി ചേർത്ത് വായിക്കുന്നത്. അങ്ങനെ ദൈവം തൻ്റെ സർവ്വസമ്പത്തുകളും താൻ തന്നെയാകുന്ന സർവ്വസമ്പത്തുകളും ലോകത്തിന് മുഴുവൻ അവകാശവും ഭാഗദേവവുമായി നൽകുമ്പോൾ അതിൻ്റെ ശുശ്രൂഷകരും കാര്യസ്ഥരുമായ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കണം എന്നൊരു കാര്യം കൂടി ഈ സാമ്പത്തിക വ്യവഹാരത്തിൻ്റെ ഭാഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സ്നേഹത്തിൻ്റെ കടത്തെക്കുറിച്ച് ശ്ലീഹ പറഞ്ഞു നിർത്തിയത്, റോമർ 13. സ്നേഹത്തിൻ്റെ കടം എന്നും ബാക്കിയാണ്, ആ കണക്ക് നമുക്ക് തീർക്കാനാകില്ല. അങ്ങനെ നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും നമുക്ക് ഈ കടബാധ്യതയുണ്ടെന്ന്, സ്നേഹത്തിൻ്റെ കടബാധ്യതയുണ്ടെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ.
അവരുടെ ഉത്കർഷത്തെ പ്രതിയുള്ള നമ്മുടെ ഈ ക്ലേശം അത് ഇന്നലെ നാം കാണുകയും ചെയ്തിരുന്നു, ഫ്രറ്റേണൽ കറക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഫ്രറ്റേണൽ കറക്ഷൻ, ഈ തിരുത്ത് എന്നത് വൺ ഓഫ് ദ ഹയസ്റ്റ് എക്സ്പ്രഷൻസ് ഓഫ് ലവ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡിങ്, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രകടനമാണെന്ന് മാത്രമല്ല പലപ്പോഴും ഏറ്റവും ക്ലേശകരമായ ഒരു പ്രകടനമാണ് എന്നും. കാരണം നമ്മുടെ സ്നേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ മറ്റൊരാൾ സ്വീകരിക്കണമെന്നില്ല. സ്നേഹം എപ്പോഴും നിരസിക്കപ്പെടാം. നിരസിക്കപ്പെടുന്ന സ്നേഹം മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. തിന്മയുടെ വഴികളിൽ നന്മ തിരഞ്ഞെടുക്കാനുള്ള ക്ഷണമാണ് ഈ സ്നേഹപൂർവകമായ തിരുത്ത് എന്ന് മാർപ്പാപ്പ ഇന്നലെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്നാകട്ടെ സുവിശേഷത്തിൽ ലൂക്ക 6:6 മുതൽ നമ്മുടെ നന്മതിന്മകളുടെ തിരഞ്ഞെടുപ്പും അവയുടെ ജീവൻ മരണവിലയും നാഥൻ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലീഹ, ഇന്ന് ഇവിടെ ക്ലേശങ്ങളെന്ന് പറയുമ്പോൾ അപരൻ്റെ വേദനയിൽ പങ്കാളിത്തം കൂടിയാണത്. അപരന് ലഭിക്കേണ്ട വേദനയുടെ പങ്കുകൂടി ഞാൻ സ്വമേധയാ ഏറ്റെടുക്കുന്നുവെന്ന്. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ഈ ദൈവഹിതം ഇതാ കുരിശിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വഴികളിലൂടെ വെളിച്ചം വീശി വരികയാണ്. ക്രിസ്തു തന്നെയാണ് ഈ വഴിയിൽ നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശ. അതിനാൽ ഈ വഴിയിൽ ഓരോരുത്തരും നടന്ന് ക്രിസ്തു പൂർണ്ണത നേടുവാൻ നാം കൂട്ടുപോകേണ്ടതായി വരുന്നു. ഈ ലേഖനം വായിക്കുന്നവർക്ക് ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉത്തേജനം നിറയാൻ വേണ്ടിയിട്ടാണ് ശ്ലീഹ എഴുതുന്നത്. പാരക്കാലയോ മറ്റുള്ളവർക്ക് ആശ്വാസവും ഉത്തേജനവുമായി മാറാൻ വേണ്ടിയിട്ട്. ഇന്ന് സങ്കീർത്തനം 62 ക്ലേശത്തിൻ്റെ വേദനകൾ പേർന്നൊരു ആത്മനിവേദനമാണ്. കൃത്യമായി പറഞ്ഞാൽ ആത്മനിവേദനമല്ല, ആത്മഭാഷണവും സംഭാഷണവുമാണ്. യദുദൂൺ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഗീതമാണത്. വളരെ വ്യത്യസ്തമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ശൈലി. ക്ലേശിതൻ ഉച്ചത്തിൽ നടത്തുന്ന ആത്മകഥകൾ പോലെയാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ. മാത്രമല്ല തൻ്റെ ക്ലേശങ്ങൾക്ക് കാരണമായവരോട്, തന്നെ ദ്രോഹിക്കുന്നവരോട് അവൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. എത്ര നാൾ നിങ്ങളെങ്ങനെ എന്നെ ദ്രോഹിക്കും? പ്രത്യാശയുടെ പച്ച ഞരമ്പുകളെ തുടർന്നൊരു ചോദ്യമാണത്. ടച്ചിങ് ദ റോണേഴ്സ് ഓഫ് ഹോപ്പ്. ഇന്നലെ സങ്കീർത്തനം 95 വിവരിച്ച ചില രൂപകങ്ങൾ ഇവിടെയും കടന്നു വരുന്നുണ്ട്. ദൈവം അപേക്ഷയാണെന്നും വിശ്രമമാണെന്നും രക്ഷയാണെന്നും. അങ്ങനെ അവസാന പാദത്തിലെത്തുമ്പോൾ ഇതൊരു പ്രാർത്ഥനയായി മാറുന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും വിശ്വസ്തതയും അവലംബമാക്കി സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ സമ്പത്തിൽ അവൻ ശരണം വയ്ക്കുന്നില്ല. തുടക്കത്തിൽ നാം കണ്ടതുപോലെ ക്രിസ്തു തന്നെയാണല്ലോ യഥാർത്ഥ സമ്പത്ത്. അതിലല്ലാതെ മറ്റെന്തിലും ശരണം വെച്ചിട്ട് കാര്യവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നാം ഇറങ്ങി നടക്കുന്ന പ്രേക്ഷിത വഴികളിൽ നമ്മുടെ ക്ലേശങ്ങൾ നമുക്കുള്ള ഉത്തേജനം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള ഉത്തേജനവും സമ്പുഷ്ടീകരണവും കൂടിയാണ്. എൻറിച്ച്മെൻറ്റ് ആൻഡ് എൻകറേജ്മെൻറ്റ്. ശ്ലീഹ പറയും പോലെ പാരാകാലയോ, ആ ഒരു ശബ്ദത്തിലാണ് ഇന്ന് സങ്കീർത്തകനും തൻ്റെ ക്ലേശങ്ങളെ വിലയിരുത്തുന്നത്. Nevertheless, എന്നിരുന്നാലും എന്നൊരു പ്രയോഗം 6 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ കടന്നു വരുന്നുണ്ട്. സേല എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനത്തിനുള്ള ഇടവേളകളും ഈ സങ്കീർത്തനത്തിൽ നിലകൊള്ളുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭഗ്നാശനാകുന്നില്ല എന്നുള്ളൊരു തീർപ്പാണ് ഈ ധ്യാനത്തിൻ്റെ മൗനത്തിലും വീണ്ടും വിചാരത്തിലും സങ്കീർത്തകൻ ഓർത്തെടുക്കുന്നത്. ഇന്ന് സുവിശേഷം നാം നേരത്തെ പരാമർശിച്ചതുപോലെ സാമ്പത്തിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ വിവാദം അരങ്ങേറുകയാണ്. പുതുമയും പഴമയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും നാഥനാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആർജിച്ചു കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ സാപത്ത് വിവാദത്തെയും വിലയിരുത്താനായി. സിനഗോഗിൽ മറ്റൊരു സാപത്ത് ദിവസം ഒരു വലത് കൈ ശോഷിച്ചവനെ നാഥൻ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് പിടിച്ചു നിർത്തുകയാണ്. ജീവിതം വഴിമുട്ടിപ്പോയതിൻ്റെ ഒരു സൂചകമാണത് വലത് കൈ ശോഷിച്ചു പോയത് എന്ന്. നിശബ്ദമായ അവൻ്റെ നോവ് ആ വരിയിൽ കനപ്പെട്ട് കിടപ്പുണ്ട്. ഫരിസേര നിയമജ്ഞരും ഉറ്റുനോക്കുകയാണ് നാഥൻ അവനെ സുഖപ്പെടുത്തുമോ എന്ന്. നാഥൻ അവരുടെ മനസ്സിലിരിപ്പ് വായിച്ചിട്ടെന്നവണ്ണം പറയുന്നുമുണ്ട്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. രണ്ട് തലങ്ങളിലായിട്ട് രണ്ട് വൈരുദ്ധ്യങ്ങളായി നാഥൻ രണ്ട് വാചകങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ശരി, അതുമല്ലെങ്കിൽ മരണത്തെ പകരുന്നതോ ജീവൻ പകരുന്നതോ. നന്മ തിന്മകളെ ജീവൻ മരണ പ്രശ്നമായി തന്നെ നാഥൻ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നന്മ തിന്മകളുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവനെയും മരണത്തെയും നിർണ്ണയിക്കുന്നുവെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവൻ്റെ ജീവനെയും മരണത്തെയും നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവസ്നേഹവും പരസ്നേഹവും അത്രമാത്രം കൂടിക്കലർന്നാണ് കിടക്കുന്നത്. സ്നേഹം ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നലെ ശ്ലീഹ പറയുകയായിരുന്നല്ലോ 13. ഒരുവന്റെ ജീവന്റെയും വ്യക്തിത്വത്തിൻ്റെയും സമഗ്രതയെ സൂക്കി നമ്മൾ പാലിക്കുകയാണോ പരിപോഷിപ്പിക്കുകയാണോ സംരക്ഷിക്കുകയാണോ ചെയ്യുന്നതെന്ന് നാഥൻ ഇവിടെ ഉയർത്തുന്ന ചോദ്യത്തിൽ മുഴങ്ങിക്കേൽക്കുകയാണ്. അപരൻ്റെ ക്ലേശങ്ങൾ എൻ്റേതുകൂടിയായി പരിഗണിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. ഇന്നലെ നാസി ഭീകരതയിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഉൽമ കുടുംബത്തെ മുഴുവനായി പാപ്പ രക്തസാക്ഷികളായ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ കാര്യങ്ങൾ ധ്യാനിച്ചതാണ്. ആ വേളയിൽ പാപ്പ തൻ്റെ പ്രസംഗത്തിൽ കുറിക്കുകയായിരുന്നു, ഈ കുടുംബമെന്നത് അപരനോട് നന്മ ചെയ്യാനുള്ള ആവശ്യക്കാരൻ്റെ സഹായത്തിനെത്താനുള്ള കാര്യത്തിൽ നമ്മുടെ എല്ലാം മാതൃകയാണ് എന്ന്. വിദ്വേഷത്തിൻ്റെയും അക്രമങ്ങളുടെയും കാലക്രമത്തിൽ അവർ സുവിശേഷാത്മകമായ സ്നേഹം പകർന്നുകൊടുത്തു എന്ന്.
ആയുധങ്ങളുടെ ശക്തിയായ തിരതള്ളലിൽ സ്നേഹം കൊണ്ട് അവർ അതിനെ എതിർത്തു. വിഷം തുപ്പുന്ന ഭാഷ്യങ്ങളിൽ നിലയ്ക്കാത്ത പ്രാർത്ഥന കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ക്രിസ്തുഗാത്രത്തിന്റെ തീക്കുളിരാണവർ.